ഹലോ, അപ്പോൾ ഇതാ നമ്മുടെ ഈ കേക്കിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇതേപോലെയുള്ള ചോക്ലേറ്റിൻ്റെ ടോപ്പറുകൾ വെക്കണമെന്നുള്ളത് കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. വളരെ സിമ്പിളാണ്, കുറച്ച് ചോക്ലേറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗള് നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടും കേട്ടോ, തിളപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇളക്കുമൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ എടുക്കുന്ന ബൗളിൽ വെള്ളം ഒട്ടും പാടില്ല, കത്തിയിൽ വെള്ളം പാടില്ല, സ്പൂണിൽ വെള്ളം പാടില്ല, നമ്മുടെ കയ്യിലൊന്നും വെള്ളം പാടില്ല. ചിലത് ചോക്ലേറ്റ് മെൽറ്റ് ആകുമ്പോൾ റെഡിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, റെഡി ആയിക്കോളും കേട്ടോ. പിന്നെ ഇതാ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായി വരും. അതിനകത്ത് നല്ല ചൂടുണ്ടെങ്കിൽ ആ ചൂടൊക്കെ ഒന്ന് വിട്ടുപോകണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിങ്ങിൻ്റെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ബാക്കിലിരിക്കുന്ന ആ പ്രിൻറ്റ് നമ്മളെടുത്ത് കിട്ടുമ്പോൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അവിടെ ഇവിടേക്കായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫോർക്കില്ലേ, ആ ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള മോൾഡും കാര്യങ്ങളും ഒന്നും എടുത്ത് റെഡിയാക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചെയ്താൽ മതി. പിന്നെ വൈറ്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറ് വെറുതെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ട് കളറിൽ കിട്ടും. ഇപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റുള്ള കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗോൾഡ് ഡസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നല്ല ഗോൾഡ് കളറിങ് കൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഒരു 2-3 മിനിറ്റേ വെച്ചു, 1 മിനിറ്റ് പോലും വെക്കേണ്ട ആവശ്യമില്ല. അതാ നമ്മുടെ ചോക്ലേറ്റ് ടോപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കേക്കിലേക്ക് വെക്കുന്നതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡർ വരുമ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ കേക്കിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. ഒത്തിരി അങ്ങോട്ട് ബലം നമ്മൾ കൊടുക്കണ്ട, കാരണം നമ്മളിത് ഒരുപാട് കട്ടിയിലൊന്നും ചെയ്തെടുക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് അതിൻ്റേതായ രീതിക്ക് വേണം നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ ബലം പിടിച്ചൊക്കെ കഴിഞ്ഞാൽ അത് 2 കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒടിഞ്ഞു പോകും. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ വേഫേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് അടിച്ചുപൊട്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തിടുന്ന വീഡിയോസുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ.